യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നന്നായി. മാഷിനോട് വിനയം കാണിച്ച മര്യാദകേട് ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ചീരുമുള്ളത് വിട്ടുകളയുന്നായിരുന്നു എന്റെ സംശയം. വിനയനോട് നിങ്ങൾ അതേക്കുറിച്ച് ചോദിക്കുക തന്നെ വേണം. മാഷിനെ പോലുള്ള ഒരാളെ ഈ വിധം ഇങ്ങനെ അധിക്ഷേപിക്കാൻ എന്റെ മോന് ഇനിയും തോന്നരുത്. ആ രഘുവേട്ടൻ അമ്പിളി ചേച്ചിയായിരുന്നോ? ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ ആരാന്ന് വിചാരിച്ചു. വിനയേട്ടനിപ്പോ വരും. ചിരു, ഞങ്ങൾ വന്നത് വിനയനെ കാണാനാ. പൈസ കൊടുക്കാൻ പറ്റാത്തതിന് അച്ഛനെ അപമാനിച്ച് ഇറക്കി വിട്ടത് ശരിയാണോന്ന് ഞങ്ങൾ അവനോട് ചോദിക്കും. ചോദിക്കട്ടെ മോളെ, ചോദിക്കാനും പറയാനും നിനക്ക് ആളുണ്ടെന്ന് അവനും തോന്നട്ടെ. അതല്ല അച്ഛാ, വിനയേട്ടന് ഇന്നലെ മുതലുണ്ടായ ചെറിയ മാറ്റം നമ്മൾ കണ്ടതല്ലേ. ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ ഉള്ളി തട്ടി തന്നെ ആണെങ്കിൽ ഇന്ന് മുതല് വിനയേട്ടൻ പുതിയൊരു മനുഷ്യനാവേണ്ടതാ. ഓ എന്തോ, അവന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാ. ഇന്നലെ രാത്രി അത്രയും പറഞ്ഞിട്ട് ഇന്ന് രാവിലെ അതിനെ കുറിച്ച് ഒന്നും ഉണ്ടാകാൻ പോയത് കണ്ടില്ലേ. വേഗം വരാന്ന് പറഞ്ഞല്ലേ പോയത്. വരട്ടെ, നോക്കാം. അച്ഛനോട് അങ്ങനെ കാണിച്ച തെറ്റായി പോയെന്ന് ഇന്നലെ രാത്രി വിനയേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. രഘുവേട്ടന്റെ അമ്പിളി ചേച്ചിയും വിനയേട്ടനോട് അക്കാര്യം ചോദിക്കുന്നതില് തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പേരിൽ വീണ്ടും ഒരു വഴക്കുണ്ടായ അത് നമ്മുടെ അച്ഛനെ തന്നെ ആയിരിക്കും കൂടുതൽ സങ്കടപ്പെടുത്ത. അതുകൊണ്ട് വിനയേട്ടൻ നിങ്ങളുടെ മുന്നില് ക്ഷമ ചോദിക്കുന്നതായിട്ട് അഭിനയിച്ചാലും നിങ്ങൾ അത് വിശ്വസിച്ച് ക്ഷമിക്കണമെന്നാ എന്റെ ഒരു റിക്വസ്റ്റ്. നിനക്ക് കൂടി വേണ്ടിയ ചീരു ഞങ്ങൾ വന്നത് അച്ഛന് മാത്രമല്ല, നിന്നെ അവൻ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ നീ ഇവിടെ അവന്റെ അടിമയെ പോലെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്പിളി പറയുന്നതൊന്നും ടെൻഷൻ ആവണ്ട. പണ്ടത്തെ പോലെ വെട്ടൊന്ന് തുണ്ടനടുന്ന സ്വഭാവമൊന്നും ഇപ്പൊ എനിക്കില്ല. നിന്നെ അമ്മ അവനെ ഇനി വേദനിപ്പിക്കരുതെന്ന് ഞങ്ങൾ വിനയനോട് പറയും. അത് ഞങ്ങളുടെ കടമയാ. അതിന് അവന്റെ മറുപടി ഏത് രീതിയിലായിരിക്കും എന്നനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. ശരി രഘു, എന്തായാലും അവൻ വരട്ടെ. എത്രേ? 50. ആരാ? ഞാൻ പ്രശോഭ്, സത്യൻ സാറിനെ കാണാൻ വന്നത്. ആ സത്യൻ അകത്തുണ്ട്, വരൂ. ആ ഇരിക്ക്, ഞാൻ സത്യനെ വിളിക്കാം. അറിയില്ല ഇന്ദ്രേട്ടാ, സത്യനെ കാണാൻ വേണ്ടി വന്നതാ. ആരാ, മനസ്സിലായില്ലോ. സാർ, ഞാൻ പ്രതിഭയുടെ ബ്രദറാണ്. ഓ, സത്യൻ സാറിന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. നിന്നോട് ആരാണ് ഈ വീട്ടിനകത്ത് കയറാൻ പറഞ്ഞേ? അമ്മേ, ഞാനാ പ്രശോഭിനെ അകത്തേക്ക് വിളിച്ചേ. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്ത് വകതിരിവാ ഉള്ളത്? കൊണ്ട കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും കയറിയിരിക്കാനുള്ള വീടല്ലിത്. അമ്മയൊന്നും മിണ്ടാതിരിക്കും. ഇവന്റെ അനുജിത്തെ ജോലിക്ക് എടുത്തത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഇവനെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റുന്നു. ദേവീന്ദ്ര, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ കടയിലെയും ബിസിനസിന്റെ കാര്യമൊക്കെ ദേ അവിടെ. പണിക്കാരെ വീട്ടിൽ വിളിച്ചു വരുത്താനോ സൽക്കരിക്കാനൊന്നും ഇവിടെ പറ്റില്ല. ഞാൻ സത്യൻ സാറിനൊന്ന് കാണാൻ വന്നത്. പ്രശോഭായിരുന്നോ? ഇരിക്കും പ്രശോഭേ. വേണ്ട സാർ, ഞാൻ ഇറങ്ങോ. അതെന്താ വന്നിട്ട് എന്നോടൊന്നും സംസാരിക്കപ്പോലും ചെയ്യാതെ? എടുത്തി പ്രശോഭനൊരു ചായ. സത്യ, ഞാൻ നിന്നോടും കൂടി പറയാ, ഇവനെയും ഇവന്റെ കുടുംബക്കാരെയും ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. അമ്മ എന്താ ഈ പറയുന്നേ? നീ എന്താണോ ഒച്ച എടുക്കുന്നേ? ഇതെന്റെ വീടാ. ഈ വീട്ടിൽ ഇത്രക്കാരെ കയറ്റാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഈ പ്രശോഭും പ്രതിഭയും കാരണമാണ് ഞാൻ ഈ കോലത്തിൽ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്.
യാതൊരു ബന്ധമില്ലാഞ്ഞിട്ടും എനിക്ക് വേണ്ടി കുറെ ഉറക്കൊഴിഞ്ഞവരെ അവര്. അങ്ങനെയുള്ളവരെ വീട്ടിൽ കേട്ടാൻ അമ്മയ്ക്ക് വയ്യെങ്കി ഞാനും ഇറങ്ങും എവിടുന്ന്. എന്താ മതിയോ? എന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട, ഞാൻ പോവാണ്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാൻ പോവാണെന്ന്? പ്രശോഭനോട് ക്ഷമിക്കണം. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രശോഭനോട് മാപ്പ് ചോദിക്കാം. അതൊന്നും സാരില്ല സർ, ഞാൻ ഇറങ്ങട്ടെ. അമ്മ ഒരു മനുഷ്യസ്ത്രീയാണോ? ഇങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? ഞാൻ പറയൂടാ, എനിക്ക് ശരിയും തോന്നിയത് പറയാൻ എനിക്ക് ആരെയും പഠിക്കേണ്ട കാര്യമില്ല. ഏട്ടനെങ്കിലും അമ്മയൊന്നും തടയാമായിരുന്നില്ലേ? എനിക്ക് വേണ്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടവരവര്. ഓ പിന്നെ സൽക്കരിക്കുന്നു. നീ സമാധാനിക്കേ, അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. നമ്മൾ എതിർത്ത ആ പയ്യനോട് ആ ദേഷ്യം കൂടി അമ്മ കാണിക്കും. ഏട്ടന്റെ ഈ സപ്പോർട്ടാ അമ്മയുടെ ധൈര്യം. ഇതിന്റെ പേരിലാ അമ്മ ഇങ്ങനെ അഹങ്കരിക്കുന്നത്. ഇനി ഞാൻ എങ്ങനെ പ്രശോഭന്റെ മുഖത്ത് നോക്കും? അവരോട് കാണിക്കുന്ന നന്ദികേടായില്ലേ ഇത്? ഏ അങ്ങനൊന്നുമില്ല, നമുക്ക് അവരെ പോയി കണ്ട് സംസാരിക്കാം. അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് വയ്ക്കാം. സത്യ, നീ സമാധാനായിട്ടിരിക്കേ. അതെ സത്യ, ആ പയ്യനെ കണ്ടാലേ അറിയാം വിവരമുള്ള ഒരാളാണെന്ന്. നീ സമാധാനിക്കേ. ആ സമയമായി, ഞാൻ കടയിൽ പോയിട്ട് വരാം. നീ പോയി റെസ്റ്റ് എടുക്ക്. വിനേട്ടൻ വന്നു. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ആ രഘുട്ടാ ചിരു. ഓ ഉണ്ടല്ലോ, രഘുട്ട. വേണ്ട, കുളിച്ചില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ. ഗസ്റ്റ് ആരോ വരുമെന്ന് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. വണ്ടി കണ്ടപ്പോൾ ഊഹിച്ചു രഘുട്ടനും അമ്പിളി ചേച്ചിയും ആയിരിക്കും. അതെന്താ, ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന് വിനയം പ്രതീക്ഷിച്ചോ? ആ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി അഥവാ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ചീരുവിന്റെ അച്ഛനോട് ഞാൻ പൊറുക്കാൻ പറ്റാത്തൊരു നെറുകേട് കാണിച്ചു. അച്ഛൻ അതൊരു പരാതിയായി ആരോട് പറയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛന്റെ വിഷമം കണ്ട് രഘുവേട്ടനും അമ്പിളിച്ചേച്ചിയും കാര്യം തിരക്കുമെന്നും അച്ഛനെല്ലാം തുറന്നു പറയേണ്ടി വരുമെന്നും എനിക്കറിയായിരുന്നു. അതറിഞ്ഞ രഘുവേട്ടനും അമ്പിളിച്ചേച്ചിക്കും എന്നല്ല, അച്ഛനെ ബഹുമാനിക്കുന്ന ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. എന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു കേട്ടോ, പക്ഷെ സംഭവിച്ചു പോയി. അതിന് നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്.